സുബ്ഹാനഹു വതആല എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വഅഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ എസ്എസ്എഫ് ജില്ലാ പ്രസിഡന്റ് അവരുകൾക്ക് എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. 85th മത്സരഫലം ജനറൽ സ്പോർട്സ് മാഗസിൻ ഫസ്റ്റ് പ്ലേസ്, കോർഡിനേറ്റർ ഐ ഇർഫാദ് എം എ ആൻഡ് പാർട്ടി ഉപ്പള വിത്ത് ബി ഗ്രേഡ് 18 points. സെക്കൻഡ് പ്ലേസ്, കോർഡിനേറ്റർ ജി സിദ്ദീഖ് ആൻഡ് പാർട്തി പെർമുദ സി ഗ്രേഡ് 10 points. തേർഡ് പ്ലേസ്, കോർഡിനേറ്റർ ഡി താജുദ്ദീൻ ആൻഡ് പാർട്തി ബന്ദിയോട് സി ഗ്രേഡ് 4 points. മജർപള്ള സി ഗ്രേഡ് 1 point. വേദിയിൽ സമാപന സെഷൻ തുടരുന്നു. നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. ഇവിടെ മത്സരിച്ച് ജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി സമ്മാനം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ടീമിനുള്ള കലാപ്രതിഭക്കുള്ള സമ്മാനങ്ങൾ വേദിയിൽ സംഘടനയുടെ നേതൃത്വം ഇവിടെ വിതരണം ചെയ്യും. നമ്മോട് അതിനു മുമ്പ് ഒന്ന് രണ്ട് ആശംസ പ്രസംഗം നടക്കുന്നുണ്ട്. നമ്മോട് മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട അഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ഉറുണി രണ്ട് വാക്കുകൊണ്ട് നമ്മെ ആശംസിക്കുന്നു. സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഡിവിഷൻ മുതൽ ജില്ല വരെയുള്ള പണ്ഡിത നേതാക്കന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി പകരുന്ന മറ്റു ഈ മഹത്തായ സംഘയുടെ അംഗമായ ഉമറാക്കന്മാരെ, മറ്റു സദസ്സിലിരിക്കുന്ന ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയായ വിദ്യാർത്ഥികളെ, മറ്റു സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് നാം കേട്ട് മനസ്സിലാക്കിയതുപോലെ മഹന്മാരായ കേരളത്തിൽ തുടക്കം കുറിച്ച നമ്മുടെ പൂർവികന്മാരായ ആദരണീയരായ പണ്ഡിതന്മാർ നമുക്ക് കേരള മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, ബിദായി പ്രസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങിയ മഹത്തായ സംഘടനയുടെ ഒരു നൂറ്റാണ്ട് കടന്നു വരുമ്പോൾ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിൻതലമുറയായ ഈ SSF സംഘടന അന്ന് മുതൽ ഇന്ന് വരെയും മഹന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും അവരുടെ ആശീർവാദത്തോടും നടന്നു വരുമ്പോൾ 93 മുതൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളെ പരിപോഷിപ്പിച്ചെടുക്കുവാൻ വേണ്ടി, ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കാണിച്ച മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ വഴി നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ വെച്ചപ്പോൾ ആ വഴിയിൽ പിൻതലമുറയായ നമ്മുടെ പാരമ്പര്യമായ
നമ്മുടെ അടിത്തറയായ ഈ മക്കളെ ആ വഴിയിലേക്ക് വിടുക എന്നുള്ളത് അത് നമുക്ക് വലിയ ഭാഗ്യമാണ്. അത് അനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചുറ്റുവശത്ത് നിന്ന് നമ്മളെ ഇങ്ങനെ കുട്ടികളെ വരുത്തിക്കൊണ്ട് അതിനു വേണ്ടി നാം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടാ ഇത്രയും അവസരം തന്ന ഈ പരിപാടിയിൽ സംഗമിച്ച എല്ലാവർക്കും സന്തോഷമാകുന്ന ആശംസ നേർന്നുകൊണ്ട് എന്റെ വാക്കിനെ വിരമിക്കുന്നു. ആഖിറ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡിവിഷൻ സാഹിത്യോത്സവിലെ 86th മത്സരഫലം ജനറൽ വിപ്ലവഗാന മത്സരം. ഫസ്റ്റ് പ്ലേസ് സ്ക്വാഡ് ലെറ്റർ സി സിദ്ദീഖ് ആൻഡ് പാർട്ടി ഉപ്പള വിത്ത് ബി ഗ്രേഡ് 13 points. സെക്കൻഡ് പ്ലേസ് സ്ക്വാഡ് ലെറ്റർ എഫ് ഇസ്മായിൽ ആൻഡ് പാർട്ടി മജർപള്ള സി ഗ്രേഡ് 7 points. തേർഡ് പ്ലേസ് സ്ക്വാഡ് ലെറ്റർ ജി മുഹമ്മദ് അലി ആൻഡ് പാർട്ടി പെർമുദ സി ഗ്രേഡ് 3 points. പാത്തൂർ സി ഗ്രേഡ് 1 point. അവസാന മത്സരഫലം ജനറൽ പ്രൊജക്ട് കോമ്പറ്റീഷൻ. ഫസ്റ്റ് പ്ലേസ് കൊല്ലറ്റർ എ ഇർഫാദി എം എ ഉപ്പള ബി ഗ്രേഡ് 18 points. സെക്കൻഡ് പ്ലേസ് കൊല്ലറ്റർ ബി താജുദ്ദീൻ ആൻഡ് പാർട്ടി ബന്ദിയോട് സി ഗ്രേഡ് 10 points. തേർഡ് പ്ലേസ് കൊല്ലറ്റർ സി സക്കരിയ സംജാദ് മജർപള്ള സി ഗ്രേഡ് 4 points. വേദിയിൽ സമാപന സെഷൻ തുടരുന്നു. നമ്മുടെ വേദിയിൽ പ്രവാസികളായ അതിഥികൾ വന്നിരിക്കുന്നു. ആർഎസ്സിയിലെയും ഐസിഎഫിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന എച്ച് എ മെഹ്മൂദ് സാഹിബ്, എം ബി അഷ്റഫ് അല്ലാസ ഐസിഎഫിൻ്റെ കരുത്തനായ പ്രവർത്തകൻ, എല്ലാവർക്കും സംഘടനയോട് സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപ്രകാരം സൈനുദ്ദീൻ ഹാജി പുസോട്ട്, അദ്ദേഹത്തിനും സംഘടനയോടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാരാവട്ടെ. നമ്മോട് രണ്ടു വാക്ക് സംവദിക്കുന്നതിന് വേണ്ടി, ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ജില്ലാ ട്രഷറർ സിദ്ദീഖ് പൂതപ്പലം അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, കൂടുതൽ സംസാരിക്കുന്നില്ല. മഹത്തായ വേദിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് സാഹിത്യോത്സവിനെ കുറിച്ചും SSFന്റെ പദ്ധതികളെ കുറിച്ചൊക്കെ വിശദീകരിച്ച വേദിയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും മത്സരിച്ച വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഈ പ്രാവശ്യം ജില്ലാ സാഹിത്യോത്സവിന് വേദി ഒരുങ്ങുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ വർക്കാടി പഞ്ചായത്തിലെ അൽബിഷാറ എന്ന് പറയുന്ന ഉയർന്നു വരുന്ന നമ്മുടെ അൽബിഷാറ ക്യാമ്പസിലാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വരുന്ന സമയത്ത് റഹീം സഖാഫി സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ഡിവിഷനാകുന്ന തൃക്കരിപ്പൂര് മുതൽ മറ്റു ഡിവിഷനുകളിൽ നിന്നും വരുന്ന മത്സരാർത്ഥികളെ നേരിടാൻ നിങ്ങളുടെ കലാപരിപാടികൾക്ക് മൂർച്ച കൂട്ടാനുള്ള പുതിയ പദ്ധതികളും പുതിയ പരിപാടികളുമായിട്ടാണ് നിങ്ങൾ വരേണ്ടത്. ഇനിയുള്ള ദിവസം അതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മക്കളെ ഈ സാഹിത്യോത്സവത്തിലേക്ക് പറഞ്ഞയക്കണം. നിങ്ങൾ ഇന്ന് പോയി സാഹിത്യോത്സവിനെ കുറിച്ച് വിലയിരുത്തും. വലിയൊരു പരിപാടിയായിരുന്നു, വളരെ ഭംഗിയുള്ള പരിപാടിയായിരുന്നു, നല്ല മത്സരമുണ്ടായി. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് നല്ല പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്ന് ഈ പരിപാടിയെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ എന്റെ മകൻ ഈ മത്സരത്തിൽ പോയിട്ടുണ്ടോ, ഈ പരിപാടിയിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ SSFന്റെ പ്രവർത്തകനാണോ എന്ന് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ
നിങ്ങൾ നേരിടുന്ന വലിയൊരു വിഷമം, നിങ്ങളുടെ അവസാന സമയത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ SBS മെമ്പർഷിപ്പ് ക്യാമ്പയിൽ SBS മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് മറ്റുള്ളതായ SSF സൗഹാർദ്ദ ക്യാമ്പയിൻ വരുന്നു. ആ കാലത്തൊക്കെ SSF പറഞ്ഞയച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തകരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു മക്കളായി കിട്ടാനുള്ള ഒരു ശ്രമം നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നേ നടന്നുപോയ നമ്മുടെ ഒരുപാട് നേതാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. മുന്നേ നമ്മളിൽ നിന്ന് കടന്നുപോയ നമ്മുടെ ഒരുപാട് നേതാക്കളെ ഇവിടെ അനുസ്മരിച്ചു. വെള്ളിലെ ഉസ്താദ് ഖാലിദ് സാഹിബ്, കാരത്തോട് അബ്ദുള്ള അബ്ദുറസാക്കുറ്റി തുടങ്ങിയ നമ്മുടെ മുന്നേ നടന്നുപോയ നമ്മുടെ നേതാക്കൾ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമുക്ക് മറക്കാൻ കഴിയാതെ കഴിഞ്ഞ ഡിവിഷൻ സാഹിത്യോത്സവിലും ജില്ലയിലും നമ്മളോടൊപ്പം നിന്ന നമ്മുടെ സെക്ടർ സാഹിത്യോത്സവങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ചേശ്വരം സെക്ടറിലെ മഴവിൽ കൺവീനറായി പ്രവർത്തിച്ച നമ്മുടെ സഅദാൻ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ അടുത്തിടെയായി നമ്മളിൽ നിന്ന് മരിച്ചുപോയി. അല്ലാഹു ഖബർ സന്തോഷത്തിൽ ആക്കി കൊടുക്കുമാറാകട്ടെ. സഅദാനെ ഓർമ്മിക്കാൻ ഇതുപോലെയുള്ള നൂറുകണക്കിന് വേദികളെ SSF ഉപയോഗപ്പെടുത്തുന്നത് സഅദാന്റെ ചുരുങ്ങിയ കാലയളവിൽ SSFന് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ വിനിയോഗിച്ചു എന്ന് മാത്രമല്ല, SSFലേക്ക് കടന്നു വരുമ്പോൾ SSFന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആകുന്ന തൊപ്പി തിരിച്ചുകൊണ്ട് മുഴുസമയവും ക്യാമ്പസിനകത്തും പുറത്തും പ്രവർത്തിക്കാനും പഠിക്കാനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഅദാൻ സമയം കണ്ടെത്തുകയും അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ വസ്സംഗടി ചെക്ക് പോസ്റ്റ് റോഡിൽ മരണപ്പെട്ട് കിടക്കുന്ന സമയത്തും തലയിൽ തൊപ്പിയുണ്ടായി എന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഓർക്കുന്നത് ഈ സമയത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഅദാന് വേണ്ടി നൂറുകണക്കിന് ഖത്തങ്ങളും ഖുർആനോത്തുകളും ദിക്റുകളും ചൊല്ലാൻ ആയിരക്കണക്കിന് SSFന്റെ പ്രവർത്തകന്മാരുണ്ടായത് സഅദാൻ പണം കൊടുത്തുണ്ടാക്കിയതല്ല, സഅദാന്റെ കൂട്ടുകാരൻ സംഘടനാ കൂട്ടുകാരാണ്, രക്തബന്ധമുള്ളവരല്ല. ഇതുവരെ കണ്ടിട്ടില്ലാതെ സഅദാന്റെ ഉപ്പാക്ക്, സഅദാന്റെ വാപ്പാന് മുമ്പിലേക്ക് കടന്നു വന്നത് നൂറുകണക്കിന് SSFന്റെ ധർമ്മ വിപ്ലവ പോരാളികളാകുന്ന മക്കളാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കും നമുക്കും അത് കിട്ടണമെങ്കിൽ ഈ സംഘടനയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ലഭ്യമാകൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നേ നമ്മളിൽ നിന്ന് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഈ മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാരെ, മുത്തലിബ് മാടയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗുഡ്ഡകേരിയിലെ യൂസുഫ് അടക്കമുള്ള നമ്മുടെ സംഘടനാ നേതാക്കളെ ഓർമ്മ വരുന്നു. എല്ലാവരെയും ഈ മഹത്തായ സംഗമത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ദറജയും അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, കവർ ജീവിതം സന്തോഷത്തിലാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാം ഇന്നലെ പരിപാടി തുടങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥന കൊണ്ട് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തങ്ങൾ എത്തിയിട്ടുണ്ട്. സംഘടനയുടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. രണ്ടു വാക്കുകൊണ്ട് ആശംസിക്കാൻ വേണ്ടി ജില്ലാ മഴവിൽ കൺവീനർ സ്വാദിഖ് ആവളത്തെ ക്ഷണിക്കുന്നു. സുദീർഘമായി പ്രഭാഷണം നടത്തേണ്ട സമയമില്ലെന്ന് നന്നായി ബോധ്യമുണ്ട്. പ്രൗഢമായി നിങ്ങളൊക്കെയും അവസാന ഫലത്തിന് വേണ്ടി ഇങ്ങനെ കാത്തി നിൽക്കുകയാണ്. സാഹിത്യോത്സവിലെ അവസാന പോയിന്റ് നിലയും അറിഞ്ഞ് ട്രോഫിയും വാങ്ങി തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പിന്റെ ഈ സമയത്ത് സുദീർഘമായി നിങ്ങളോടൊന്നും പറയാതെ സാഹിത്യോത്സവങ്ങളിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഊർജം, നമ്മുടെ സമൂഹത്തിലെ ദൈനംദിനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ പൊരുതുവാനുള്ള ഒരു ആയുധമായി ഉപയോഗപ്പെടുത്തണമെന്നാണ്. പുതുകാല ക്യാമ്പസുകൾ, പുതിയ കാലത്ത് നമ്മുടെ തെരുവുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്ന് നമുക്ക് നന്നായി ബോധ്യമുണ്ട്. നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും മദ്യവും മയക്കുമരുന്നും അതോടൊപ്പം തന്നെ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞയക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് 8-ാം ക്ലാസ്സിലും 9-ലും 10-ലും പഠിക്കുന്ന, ഡിഗ്രിക്കും ഹയർ സെക്കൻഡറിക്കും പഠിക്കുന്ന നമ്മുടെ മക്കള് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് യഥേഷ്ടമായി ലഭിക്കുന്ന കഞ്ചാവിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല. ഈ സമയത്ത് നമ്മുടെ മക്കള് നമ്മുടെ കൈകളിൽ നിന്ന് വഴിതെറ്റിപ്പോകാതിരിക്കാൻ
വൈകുന്നേരങ്ങളില് സ്കൂൾ കഴിഞ്ഞ് നമ്മുടെ മക്കൾ തിരിച്ചെത്തുമ്പോൾ അവരുടെ കൈകളിൽ ഉണ്ടാകുന്ന പണത്തെക്കുറിച്ചും അവർക്ക് നിങ്ങളല്ലാതെ സുഹൃത്തുക്കള് വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ ഫോണുകളെ കുറിച്ചൊക്കെയും നിങ്ങൾ അന്വേഷിക്കണമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കള് കൃത്യമായ സമയത്ത് അവരുടെ കലാലയങ്ങളിൽ എത്തിച്ചേരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ മക്കളെ നേരിന്റെ പാതയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സാഹിത്യോത്സവന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് വിജയിച്ച മുഴുവൻ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ കരുത്ത് തെളിയിച്ച ജില്ലാ സാഹിത്യോത്സവില ആദിത്യമരുളുന്ന ഡിവിഷൻ എന്ന നിലക്ക്